നമസ്കാരം എ ഡി ജി പിക്ക് പി വി അൻവർ ആരോപണങ്ങൾ ഉയർത്തിയപ്പോൾ ഗൗരവമുള്ളതെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളുടെ പ്രതികരണം എന്നാൽ അത് ആഭ്യന്തര വകുപ്പിനെ കടന്നാക്രമിക്കാനുള്ള ലൈസൻസായി അൻവർ കണ്ടതോടെയാണ് പാർട്ടി പരസ്യമായി തള്ളിപ്പറഞ്ഞത് അതിരിവിട്ടാൽ അൻവറിനെ കൈവിടേണ്ടി വരുമെന്ന സൂചന അദ്ദേഹത്തിന്റെ പരാതി ചർച്ച ചെയ്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി നൽകിയതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് പാർട്ടി തല കൂടിയാലോചനകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസിൽ പുഴുക്കുത്തുകൾ ഉണ്ടെന്ന് പാർട്ടിയും സമ്മതിക്കുന്നു സർക്കാരിനെയും പോലീസിനെയും രണ്ടായി കാണുന്ന സമീപനമാണ് എം വി ഗോവിന്ദൻ്റെത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ പോലീസിന്റെ കൊള്ളരുതായ്മയുടെ പേരിൽ വിചാരണ ചെയ്യുന്നതിനെ അദ്ദേഹം എതിർക്കുന്നുമില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സംസ്ഥാന സമിതി അംഗത്തിനും എതിരായ ആക്രമണം സർക്കാരിനും പാർട്ടിക്കും ഒരുപോലെ ദോഷം ചെയ്യുമെന്ന് വിലയിരുത്തിയാണ് സി പി എം അൻവറിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചത് അൻവറിനോട് മൃദുസമീപനം പുലർത്തുന്ന പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനെ തന്നെ ഇക്കാര്യം വിശദീകരിക്കാൻ നിയോഗിച്ചതും യാതർച്ചകമല്ല എ ഡി ജി പിക്ക് ഉന്നയിച്ച ആരോപണങ്ങളിൽ ചിലതെങ്കിലും ശരിയെന്ന് ഒരു പരിധി വരെ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ അൻവറിന് കഴിഞ്ഞിരുന്നു എന്നാൽ ശശിയുടെ കാര്യത്തിൽ അങ്ങനെയുണ്ടായില്ല ശശിക്കെതിരെ ആദ്യം പരാതി നൽകാത്ത അൻവർ പിന്നീട് അതിനു തുനിഞ്ഞപ്പോൾ ഉദ്ദേശശുദ്ധിയും സംശയ നിഴലിലായി എന്നാൽ പാർട്ടി നേതാക്കൾ ആദ്യം എടുത്ത നിലപാട് വിശ്വസിച്ച് അൻവറിന് പിന്നിൽ അണിനിരന്ന സി പി എം പ്രവർത്തകർ പിന്നീട് വെട്ടിലായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള ആരോപണത്തോടെ അൻവറിനെ പാർട്ടി കൈവിട്ടെങ്കിലും ഇവർ ആശയക്കുഴപ്പത്തിലാണ് അൻവറിനെ പരസ്യമായി താക്കീത് ചെയ്തുകൊണ്ടുള്ള സി പി എം സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പ് പോസ്റ്റ് ചെയ്ത സി പി എമ്മിന്റെ ഔദ്യോഗിക പേജിൽ അൻവർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യത്തോടെ പിന്തുണച്ചുള്ള കമൻറ്റുകൾ ധാരാളമുണ്ട് നേരത്തെ അൻവറിനെ പിന്തുണ പ്രഖ്യാപിച്ച യു പ്രതിഭ എം എൽ എ തൻ്റെ ആജീവനാന്തം പിന്തുണയെന്ന് പ്രതികരിക്കുകയും ചെയ്തു അൻവറിനെ തള്ളിയ നിലപാട് ഏറ്റുപിടിക്കാൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മന്ത്രിമാർ പോലും തയ്യാറായിട്ടില്ല മന്ത്രി വി ശിവൻകുട്ടി പി കെ ശ്രീമതി തുടങ്ങിയവരിൽ ഒതുങ്ങി പിന്തുണ അൻവറിൻ്റെ പിന്നിലുണ്ടെന്ന് കരുതപ്പെട്ട പി ജയരാജൻ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന പങ്കുവയ്ക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തു